കെസി വേണുഗോപാൽ എഐസിസി ജനറൽ സെക്രട്ടറി സംഘടനാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പരമോന്നത നേതാവായി അദ്ദേഹം വാഴുകയാണ് അദ്ദേഹം ഇപ്പോ ഒരു വെളിപാട് നടത്തിയിരിക്കുന്നു നമ്മുടെ രാജസ്ഥാനിലെ ഉദയപൂരിൽ നടന്ന ചിന്തൻ ശിബിരത്തിന് ശേഷം പാർട്ടിയെ ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിലും കേരളത്തിൽ പ്രത്യേകിച്ചും പുനഃസംഘടന കോൺഗ്രസ് പുനഃസംഘടന നടത്തും ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കും പാർട്ടിക്ക് ഒരു നവജീവൻ നൽകും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തന്നെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട് കാരണം സംഘടനാ ചുമതലയുള്ള വേറൊരു ജനറൽ സെക്രട്ടറിയെ രാഹുൽ കണ്ടു കഴിഞ്ഞു എന്നാണ് പത്ര റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ആ പദവിയിലിരുന്നു കൊണ്ട് നടത്തുന്ന അവസാനത്തെ പ്രസംഗമായിരിക്കും അല്ലെങ്കിൽ ആ അവസാനത്തെ ഒരു പുനഃസംഘടനാ വാദമായിരിക്കും ഇതെന്ന് കരുതുന്നു വേണുഗോപാൽ എന്തടിസ്ഥാനത്തിലാണ് പുനഃസംഘടനയും പിന്നെ പാർട്ടിയെ യുവ നേതൃത്വത്തെ ഏൽപ്പിക്കും എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പാർട്ടി ഉണ്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ പാർട്ടി ഉണ്ടോ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ പേരിനല്ലാതെ കേരളത്തിലുണ്ടോ കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടി കുറച്ച് സീറ്റുകൾ വാങ്ങുന്നു എന്നുള്ള ഒറ്റ കേമത്രമല്ലാതെ ഇവിടെ ശരിക്കുള്ള പാർട്ടി പ്രവർത്തനമുണ്ടോ അണികളുണ്ടോ പുനഃസംഘടനയുണ്ടോ ബ്ലോക്ക് തലത്തിൽ പോലും ആരെങ്കിലും ഈ പാർട്ടിയെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ആരുമില്ല ഡി സി സി നാഥനെല്ലാ കളരികൾ താലൂക്ക് അല്ലെങ്കിൽ മറ്റ് പിന്നെ കമ്മിറ്റികളെല്ലാം നാഥനെല്ലാ കളരികൾ ആർക്കും ആരോടും ഉത്തരവാദിത്വമില്ല തിരുവനന്തപുരം ഡി സി സി പുനഃസംഘടിപ്പിച്ച് നേരത്തെ സ്ഥലം മാറ്റി പാലോട് രവി വന്നു എന്നുള്ളതല്ലാതെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് നമ്മൾ പറയും പോലെ ഒരു നേതൃമാറ്റമാണ് ഇവിടെ തിരുവനന്തപുരത്ത് നടന്നത് അതുപോലെയാണ് മറ്റെല്ലാ സ്ഥലത്തും എന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ ഇതേവരെ പാർട്ടി കഴിഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് പുനഃസംഘടന ഇവിടെ നടത്തുമെന്നും പുതുജീവൻ നൽകുമെന്നും ചെറുപ്പക്കാരെ കൊണ്ടുവരുമെന്നും പറയുന്നത് മനസ്സിലാകുന്നില്ല ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയല്ലേ ഇതിലേക്ക് വരാനും നേതൃസ്ഥാനത്തെത്താനും അനുവദിക്കുമോ ഇവർ പുതിയ നേതൃത്വത്തെ മോഡലോട്ട് വരാൻ എങ്ങനെ അനുവദിക്കും അനുവദിച്ചു കഴിഞ്ഞാൽ പഴയ ആളുകൾ മാറിക്കൊടുക്കണ്ടേ പഴയ ആളുകൾക്ക് ഇനിയും സേവിച്ച് സേവിച്ച് കൊതി തീർന്നിട്ടില്ല ജനങ്ങളെ സേവിച്ച് കൊതി തീർന്നിട്ടില്ല എം എൽ എ ആയി കൊതി തീർന്നിട്ടില്ല മന്ത്രിമാരായിരുന്നിട്ട് കൊതി തീർന്നിട്ടില്ല ഇനിയും ഇനിയും സേവിക്കണം പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് യുവാക്കളെ കൂടുതലായി ഇതിലേക്ക് കൊണ്ടുവന്ന് ഇത് പുനഃസംഘടിപ്പിച്ച് കളയും എന്ന് അദ്ദേഹം ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്ന എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയുന്നില്ല എന്തായിരുന്നാലും കെ സി വേണുഗോപാലിനോട് ഒന്നേ പറയാനുള്ളൂ അദ്ദേഹം പണ്ട് എ കെ ആന്റണിക്ക് പറയുന്ന ഒരു പ്രസിദ്ധമായൊരു വാചകമുണ്ടായിരുന്നു വൈദ്യരെ സ്വയം ചികിത്സിക്കൂ എന്നാണ് കാരണം തൻ്റെ സ്ഥാനം ഉറപ്പിക്കൂ ആദ്യം പിന്നീട് മതി സംഘടനയുടെ കാര്യം അതാണിപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്